നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് 5 സഹോദരിമാർക്കും തനിക്കും വേണ്ടി രാധാകൃഷ്ണൻ ബി. എന്റെ അച്ഛന്റെ പേരിൽ ഉണ്ടായിരുന്ന 17 സെന്റ് വസ്തുവിൽ നിന്ന് 1998 അച്ഛന്റെ മരണശേഷം അമ്മയും ഞങ്ങൾ 6 മക്കളും ചേർന്ന് 4 ലിങ്ക്സ് വഴി 2000 ആണ്ടിൽ ഒരു സ്വകാര്യ വ്യക്തിക്ക് വഴിക്ക് വേണ്ടി വിൽക്കുകയുണ്ടായി. രജിസ്റ്റർ ചെയ്ത അന്ന് തന്നെ വഴിക്കുള്ള സ്ഥലം ഞങ്ങൾ വിട്ടുകൊടുക്കുകയും ചെയ്തു. അയാൾ ആ വഴി വാങ്ങിയതിനു ശേഷം മറ്റൊരാൾക്ക് വിൽപ്പന നടത്തുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ബാങ്ക് ലോണും മറ്റു സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാരണം ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്നു. ആയതിനാൽ തന്നെ ഞങ്ങളുടെ കുറച്ച് സ്ഥലം വിൽക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. സ്ഥലം വാങ്ങാൻ വന്നവർ മുന്നാധാരവും ബാധ്യതാ സർട്ടിഫിക്കറ്റും ആവശ്യപ്പെടുകയുണ്ടായി. ബാധ്യതാ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോഴാണ് ഞങ്ങൾ കൊടുത്ത സ്ഥലം പോക്കുവരവ് നടത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയത്. അതുമൂലം സ്ഥലം വാങ്ങാൻ വന്നവർ സ്ഥലം വേണ്ടാന്ന് വെക്കുകയാണുണ്ടായത്. ഞങ്ങളുടെ അറിവില്ലായ്മ മൂലം പോക്കുവരവ് നടത്താൻ ആ സ്വകാര്യ വ്യക്തിയെ ഞങ്ങൾ നിർബന്ധിച്ചിരുന്നില്ല. ആരുമായും തർക്കത്തിനോ വഴക്കിനോ പോകുവാനുള്ള ശേഷി ഞങ്ങൾക്കില്ല. ഭാഗ ഉടമ്പടിയും ഞങ്ങൾ ചെയ്തിട്ടില്ല. അത് ചെയ്യുവാനുള്ള സാമ്പത്തിക ശേഷിയും ഞങ്ങൾക്കില്ല. ആയതിനാൽ നിയമതടസ്സമില്ലാതെ ഞങ്ങളുടെ സ്ഥലം വിൽക്കുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സ്വത്ത് സംബന്ധിച്ച ഈ പരാതിയെക്കുറിച്ച് ഒരു ഉപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകയായ ബിന്ദു ശ്രീകുമാറിനെയാണ്. അവർ നൽകിയ മറുപടി ഇപ്രകാരമാണ്. വായിച്ച എഴുത്തിൽ നിന്നും മനസ്സിലാവുന്നത് 98 ഈ പരാതിക്കാരികളുടെ അച്ഛൻ മരിക്കുകയും 2000 അവർ അവരുടെ വസുവിൽ നിന്ന് 4 ലിങ്ക്സ് വസു മറ്റൊരാൾക്ക് വഴിക്ക് വിൽക്കുകയും സെയിൽ ഡീഡ് ഉണ്ടാക്കുകയും ചെയ്തു എന്ന് കാണുന്നു. ഇവിടെ അച്ഛന്റെ മരണശേഷം ആ 17 സെന്റ് വസു അച്ഛന്റെ അവകാശികളായ അച്ഛന്റെ ഭാര്യയായ അമ്മയുടെയും മക്കളുടെയും അവകാശത്തിലാണ്. അവരാണ് അച്ഛന്റെ ലീഗൽ ഹെയേഴ്സ്. അപ്പോൾ ഈ അച്ഛന്റെ മരണശേഷം ഇവർ ഒരു ഹെയർഷിപ്പ് എടുക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ പേരിൽ വസു കരം കൂട്ടി തീർക്കുകയോ ചെയ്യാതെയാണ് 4 ലിങ്ക്സ് വഴി മറ്റൊരാൾക്ക് വിറ്റിരിക്കുന്നത്. ഇവരുടെ ഈ ലെറ്ററിൽ നിന്നും മനസ്സിലാവുന്നത് അച്ഛന്റെ മരണശേഷം ഈ വസു അച്ഛന്റെ പേരിൽ തന്നെയാണ് ഇവരെ കരമടയ്ക്കുന്നത്. അച്ഛന്റെ മരണശേഷം ഈ വസു അച്ഛന്റെ ലീഗൽ ഹെയേഴ്സായ അമ്മയുടെയും 6 മക്കളുടെയും പേരിൽ കരം കൂട്ടി തീർത്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഈ വസുവിന്റെ മുന്നാധാരം കാണുകയോ അല്ലെങ്കിൽ ഇവര് ഒരുമിച്ച് വസ്തു വിറ്റ് കൊടുക്കണമെങ്കിൽ ഇവരുടെ പേരിൽ വസ്തു ഉണ്ടെങ്കിൽ മാത്രമേ അത് പേരിൽ കൂട്ടി കരം തീർക്കുക അല്ലെങ്കിൽ മ്യൂട്ടേഷൻ എഫക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് ഈ വസ്തു എഴുതി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവരെഴുതി കൊടുത്ത വസ്തു ഇല്ലീഗൽ ആണെന്നും അത് അസാധുവായി പോയെന്നും അതിന്റെ വസ്തു ഇപ്പോഴും മരിച്ചുപോയ അച്ഛന്റെ പേരിലാണെന്നും കണ്ടു കഴിഞ്ഞാൽ വസ്തു വാങ്ങിച്ച ആൾക്ക് അയാളുടെ പണം നഷ്ടമാവുകയും പകരം ഈ വസ്തു തിരിച്ച് ഇവർക്ക് തന്നെ ലഭിക്കുകയും ചെയ്യും. പക്ഷേ ആ വസ്തു വാങ്ങിച്ച അയാൾ ഈ വസ്തുക്കളെല്ലാം വിറ്റിട്ട് അയാൾ വേറെ എവിടെയോ പോയിരിക്കുകയും ഇപ്പൊ പുതിയൊരാളാണ് ഈ വസ്തു കൈകാര്യം ചെയ്യുന്നതെന്നും മനസ്സിലായി. ഇവരുടെ എഴുത്തിൽ നിന്നും മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത് അവരുടെ വസ്തു വാങ്ങിച്ച ആൾ പോക്കുവരവ് ചെയ്ത് എടുക്കും എന്ന് അവരതിനകത്ത് എഴുത്തിൽ എഴുതി കണ്ടു. അത് ഒരു കാരണവശാലും ശരിയല്ല. വാങ്ങിക്കുന്ന ആളല്ല പോക്കുവരവ് ചെയ്യേണ്ടത്. അത് നമ്മൾ വസ്തു വിൽക്കുന്നതിന് മുമ്പ് ആ പ്രോപ്പർട്ടിക്ക് യഥാർത്ഥ ഡോക്യുമെന്റ് ആയ ടാക്സ് റെസീറ്റും അതിനെ കൂടെ തന്നെ പോക്കുവരവ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ പേരിൽ വസ്തുവിന്റെ ടാക്സ് റെസീറ്റ് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നല്ല പ്രോപ്പർ ആയിട്ട് ടാക്സ് റെസീറ്റും മറ്റ് ഡോക്യുമെന്റ്സും ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുന്ന വസ്തു ഇടപാടുകൾക്ക് അതിന് ലീഗാലിറ്റി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വാങ്ങിക്കുന്ന ആളിനേക്കാളിലും വസ്തു വിൽക്കുന്ന ആളാണ് തന്റെ വസ്തുവിന് പ്രോപ്പറായിട്ട് കരം അടയ്ക്കുന്നുണ്ടോ, പേരി കൂട്ടി കരം തീർത്തിട്ടുണ്ടോ, അതിന്റെ മുന്നാധാരമുണ്ടോ, അതിന്റെ കുടിക്കട സർട്ടിഫിക്കറ്റുണ്ടോ എന്നെല്ലാം വിൽക്കുന്ന ആളാണ് വാങ്ങുന്ന ആളെ കണ്ട് ബോധ്യപ്പെടുത്തേണ്ടത്. വാങ്ങുന്ന ആള് അതേപോലെ തന്നെ ഈ പേപ്പറുകളും എല്ലാം ഉണ്ട്, ഇതാരുടെ കൈവശമാണ്, ആരുടെ പേരിലാണ്, ഇതിനെന്തെങ്കിലും കടബാധ്യതയുണ്ടോ, ഇത് മറ്റേതെങ്കിലും രീതിയിൽ ഇത് വേറെ ആർക്കെങ്കിലും പണയപ്പെടുത്തിയിട്ടുണ്ടോ, ഇതെല്ലാം നോക്കുന്ന ചുമതല വസ്തു വാങ്ങിക്കുന്ന ആളിനുമാണ്. അങ്ങനെ ഇരു കൂട്ടരുടെയും ഒബ്ലിഗേഷൻസ് എല്ലാം പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ ഒരു സെയില് നിയമപരമായിട്ടുള്ള വിൽപ്പന കരാർ ആവുകയുള്ളൂ. പക്ഷേ ഈ പരാതിക്കാരുടെ ചോദ്യത്തിൽ നിന്നും മനസ്സിലാവുന്നത് അവർക്ക് ഇപ്പോ ഉള്ള ബാലൻസ് വസ്തു എങ്ങനെ വിൽക്കണം, അത് വിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവരാദ്യം ചെയ്യേണ്ടത് അവർ ഒരു ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം. അത് വില്ലേജ് ഓഫീസിൽ പോയിട്ടല്ല ചെയ്യേണ്ടത്, ഏതെങ്കിലും അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്ത് ഇവര് അമ്മയും മക്കളുമാണ്
അച്ഛന്റെ അവകാശികൾ എന്ന് വ്യക്തത വരുത്തണം. അതിനുശേഷം ഈ അച്ഛന്റെ പേരിലുള്ള ഈ വസ്തുക്കൾ അമ്മയ്ക്കും മറ്റാറു മക്കൾക്കും ഒരുപോലെ അവകാശമുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് വസ്തു വിൽക്കുക എന്നുള്ളതാണ്. അതിന് രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ ഈ വസു അമ്മയും ഈ ആറു മക്കൾക്കൂടെ കൂടി ഒരു ഭാഗ ഉടമ്പടി ഉണ്ടാക്കി അവനവന്റെ പേരിൽ കരം കൂട്ടി തീർത്താൽ ഓരോരുത്തർക്കും 2 സെന്റ് വസ്തു കിട്ടും. 2 സെന്റ് വീതം അവരവരുടെ പേരിൽ പോക്കുവരവ് ചെയ്ത് അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വസ്തു വിൽക്കാവുന്നതുമാണ്. അതല്ലെങ്കിൽ ഈ ആറു മക്കളും കൂടെ അമ്മയുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി അവർ ഒരു ഒഴിവുമുറി ആധാരം വഴി അമ്മയ്ക്ക് അവരുടെ എല്ലാ അവകാശങ്ങളും കൊടുത്ത് അമ്മയുടെ പേരിൽ മാത്രം കരം കൂട്ടി തീർത്ത് അമ്മയുടെ പേരിൽ പോക്കുവരവ് ചെയ്തെങ്കിൽ മാത്രമേ അമ്മയ്ക്ക് ഈ വസ്തു വിൽക്കാം. എന്നിട്ട് ആ വസ്തു വിൽക്കുമ്പോൾ ആ കിട്ടുന്ന ക്യാഷ് 7 ഡിവൈഡ് ചെയ്ത് 7 കൂടെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അവരാദ്യം ചെയ്യേണ്ടത് ഈ വസ്തു ഇവരുടെ പേരിൽ കൂട്ടി തീർക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ പേരിൽ കൂട്ടി കരം തീർത്ത് വസ്തു ടാക്സ് അടച്ചു കഴിഞ്ഞാൽ ഈ വസ്തു സുഖമായിട്ട് വിൽക്കാനും സാധിക്കുന്നു. അപ്പൊ ഈ 2 ഏത് വേണമെങ്കിലും ഇവർക്ക് ആലോചിച്ച് ഉചിതമായ തീരുമാനം എടുത്ത് വസ്തു വിറ്റ് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നേടിയെടുക്കാവുന്നതുമാണ്. ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന 2 പരാതിയിലേക്ക്. ഇത് അയച്ചിരിക്കുന്നത് എഴുപുന്ന തെക്ക് നിന്നും എൽ ഫ്രാൻസിസ്. ഞാൻ 2021-22 കാലയളവിൽ കോടംതുരുത്ത് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ഓരോ മുട്ടുകൾ മൈനർ ഇറിഗേഷൻ വകുപ്പ് ഈ ടെൻഡർ ചെയ്ത വർക്കിന് സെക്യൂരിറ്റി വെച്ചിരുന്ന തുകയായ 31,500 രൂപയുടെ കാലാവധി 2022 ജൂലൈ 22 അവസാനിച്ചു. ബില്ലുമെഴുതി സെക്യൂരിറ്റി തുക റിലീസ് ചെയ്തു തരുന്നതിന് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് അപേക്ഷയും കൊടുത്തു. എന്നാൽ നാളിതുവരെയായിട്ടും ഈ അപേക്ഷയുടെ പേരിൽ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. ആയതിനാൽ ഈ തുക തിരികെ കിട്ടാൻ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പരാതിക്കാരൻ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി നിയമവേദി സംസാരിച്ചിരുന്നു. താങ്കൾ അപേക്ഷയിൽ ഒപ്പിട്ടിട്ടില്ല എന്നും താങ്കളെ ബന്ധപ്പെടാൻ അവർ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല എന്നുമാണ് ഉദ്യോഗസ്ഥൻ നിയമവേദിയെ അറിയിച്ചത്. അതുമാത്രമല്ല, ഈ തുക അനുവദിക്കുന്നത് താങ്കൾ ബില്ല് സമർപ്പിച്ച ഓഫീസിൽ നിന്നല്ല, അതിന് മുകളിലുള്ള ഓഫീസിൽ നിന്നുമാണ് എന്നാണ് നിയമവേദിക്ക് മനസ്സിലായത്. ആയതിനാൽ ഈ അറിഞ്ഞ വിവരങ്ങളെല്ലാം നിയമവേദി പരാതിക്കാരനെ അറിയിച്ചതിനെ തുടർന്ന് പരാതിക്കാരൻ ഒപ്പിടാൻ ചെന്നിട്ടുണ്ടാകും എന്നാണ് നിയമവേദി കരുതുന്നത്. ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന 3 കത്തിലേക്ക്. ഈ കത്ത് അയച്ചിരിക്കുന്നവർ പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവരാണ്. കത്തിലെ ഉള്ളടക്കം ഇതാണ്. എന്റെ മകൾ BSc നഴ്സിംഗിന് 2 പഠിക്കുന്നത്. മകൾ പഠിക്കുന്ന കോളേജിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. കോളേജിലെ അധ്യാപകർ കുട്ടികളെ വളരെയധികം മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നു. കൂടാതെ ഇവർ താമസിക്കുന്ന ഹോസ്റ്റലിലും വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ കുട്ടികൾ എല്ലാവരും തന്നെ അനുഭവിക്കുന്നത്. ഹോസ്റ്റലിലെ ഭക്ഷണത്തിന്റെ മോശം അവസ്ഥയെ തുടർന്ന് പലപ്പോഴും കുട്ടികൾക്ക് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാനേജ്മെന്റിൽ നിന്നും അന്വേഷണത്തിന് ആരെങ്കിലും വന്നാൽ തന്നെ കുട്ടികളെ കൊണ്ട് ഒന്നും പറയിക്കാതിരിക്കാൻ അധ്യാപകർ ശ്രമിക്കുകയാണ്. കുട്ടികൾക്ക് ഈ കോളേജിനെ പറ്റി വളരെയധികം പരാതിയുണ്ട്. ആയതിനാൽ അവർ എങ്ങനെയാണ് ഇതിനെതിരെ പരാതിപ്പെടേണ്ടത്? നഴ്സിംഗ് പഠനം സംബന്ധിച്ച ഒരു പരാതിയാണ് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ആയതിനാൽ പരാതിക്കാർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട പരാതികളെല്ലാം തന്നെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഓഫീസുകളിൽ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും ഇത്തരം സ്ഥാപനങ്ങളിലുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചും മറ്റുമെല്ലാം ഒരു പരാതി അയക്കാം. തീർച്ചയായും സർക്കാർ വളരെ ഗൌരവപൂർവ്വം ഇത് പരിഗണിക്കും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത്. ആയതിനാൽ വൈകാതെ തന്നെ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരിക, അതായത് ആരോഗ്യ വകുപ്പിൽ നഴ്സിംഗ് പഠനവുമായി ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽ ഇത്തരം കാര്യങ്ങൾ പരാതിയായി ബോധിപ്പിക്കുക. തീർച്ചയായിട്ടും നടപടികൾ ഉണ്ടാകും. ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന 4 കത്തിലേക്ക്. ഇത് അയച്ചിരിക്കുന്നത് ആർ വിജയലക്ഷ്മി, വൈക്കത്ത് നിന്നും. സേവന പെൻഷൻ കുടിശ്ശിക സംബന്ധിച്ച് 2020 ഞാനൊരു പരാതി അയച്ചിരുന്നു. അന്ന് നിയമവേദി അത് അന്വേഷിക്കുകയും വളരെ ഉചിതമായ മറുപടി എനിക്ക് നൽകുകയും ചെയ്തു. അതിന് നന്ദി അറിയിക്കുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും ആ കാര്യത്തിൽ തുടർ നടപടി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എനിക്കിപ്പോൾ 75 വയസ്സായി. 2022 ജൂൺ വരെയുള്ള പെൻഷൻ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് കിട്ടുവാനുള്ള കുടിശ്ശിക പെൻഷൻ, അതായത് 2016 ഒക്ടോബർ മുതൽ 2017 നവംബർ വരെ എനിക്ക് അനുവദിച്ച പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്?
ഈ പരാതിക്കാരിയുടെ കത്തിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, 2016 ഒക്ടോബർ മുതൽ 2017 നവംബർ വരെ അവർക്ക് അനുവദിച്ച പെൻഷൻ അത് അവർക്ക് കൈപ്പറ്റാൻ സാധിക്കാത്തതിനാൽ മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അത് പിന്നീട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവർ ഇപ്പോൾ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ മുടക്കം വന്ന പെൻഷൻ തുക ലഭ്യമാകാൻ സർക്കാരിൽ നിന്ന് പ്രത്യേക ഉത്തരവും അല്ലെങ്കിൽ സർക്കാർ അത്തരം മുടക്കം വന്ന തുക അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഉണ്ടായാൽ മാത്രമേ വിതരണം നടക്കുകയുള്ളൂ. താങ്കളുടെ കാര്യത്തിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ DBT സെല്ലിൽ നിന്നും നിയമവേദിയോട് പറഞ്ഞത് ഇതാണ്: നിലവിൽ കുടിശ്ശിക പെൻഷൻ നൽകുന്നതിന് സർക്കാരിന്റെ ഉത്തരവൊന്നും വന്നിട്ടില്ല. അത് വരുന്ന മുറയ്ക്ക് ഇത് വിതരണം ചെയ്യുന്നതാണ്. ആയതിനാൽ ഇത് എപ്പോഴുണ്ടാകും എന്നുള്ള കാര്യത്തിലും അവർക്കൊരു ഉറപ്പ് നൽകാൻ സാധിക്കുന്നില്ല. സർക്കാരിന്റെ ഉത്തരവ് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ നൽകാൻ വേണ്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ താങ്കൾക്ക് തുക ലഭിക്കും എന്നാണ് നിയമവേദി കരുതുന്നത്. ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അഞ്ചാമത്തെ കത്തിലേക്ക്. ഈ കത്ത് അയച്ചിരിക്കുന്നത് ആലുവയിൽ നിന്നും PR ജോബ്. ഞാൻ 36 വർഷമായി ആലുവ ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിലെ 18 വാർഡിൽ കുടുംബസമേതമാണ് താമസിക്കുന്നത്. വീടിന്റെ കിഴക്കുഭാഗത്തുള്ള ഒരു ഫ്ളാറ്റിൽ നിന്നും മലിനജലം മതിലിന്റെ പ്ലാസ്റ്റർ പൊളിഞ്ഞ് അതിന്റെ ഇടയിൽ കൂടി കിണറിന്റെ ഭാഗത്തേക്കും വീടിന്റെ മുൻവശത്തേക്കും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മതിലും കിണറും തമ്മിൽ 1.5 മീറ്റർ ദൂരം മാത്രമേയുള്ളൂ. 40 അടി നീളമുള്ള എന്റെ മതിൽ പല ഭാഗങ്ങളും അഴുക്കുവെള്ളത്തിന്റെ തള്ളിച്ച കൊണ്ട് പൊട്ടുകയും ചെരിഞ്ഞും മറിയുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ കുടിവെള്ളം മലിനമായി കൊണ്ടിരിക്കുന്നു, കൊതുക് ശല്യവും കൂടിക്കൊണ്ടിരിക്കുന്നു. 2015 മുതൽ 2022 വരെ 5 പരാതികൾ പഞ്ചായത്തിലും വാർഡ് മെമ്പർക്കും ഹെൽത്ത് ഇൻസ്പെക്ടർക്കും നൽകിയെങ്കിലും നാളിതുവരെയായിട്ടും ഒരു പരിഹാരവും കിട്ടിയിട്ടില്ല. 6 അടി ഉയരമുള്ള എന്റെ മതിലിന്റെ ഒപ്പം മണ്ണ് നിരത്തിയാണ് ഫ്ളാറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഭാര്യയുടെ അസുഖം മൂലം 1.5 വർഷക്കാലം വീട് വിട്ട് താമസിക്കേണ്ടി വന്നു. ഈ സമയത്താണ് ഫ്ളാറ്റ് നിർമ്മാണം നടന്നത്. കിണറിന് ഉപയോഗിക്കുന്ന റിംഗ് ഉപയോഗിച്ചാണ് എന്റെ മതിലിനോട് ചേർന്ന ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത്. ആയതിനാൽ എന്റെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? 5 പരാതി പലപ്പോഴായി നൽകിയിട്ടും ഒരു നടപടി ഉണ്ടാകാത്തതിനെ കുറിച്ചുള്ള ഒരു കത്താണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. ഇതിൽ ഇനി ഒരു നിയമ നടപടിയായിരിക്കും ഉചിതം എന്ന് തോന്നിയതിനാൽ ഞങ്ങൾ ഈ കത്തിനുള്ള മറുപടിക്കായി സമീപിച്ചത് അഡ്വക്കേറ്റ് ഹനീസ് മനക്കലിനെയാണ്. അദ്ദേഹം നൽകുന്ന മറുപടി ഇപ്രകാരമാണ്: കഴിഞ്ഞ 36 വർഷമായി കുടുംബസമേതം താമസിക്കുന്ന നിങ്ങളുടെ വീടിന് സമീപമുള്ള ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്നുള്ള മാലിന്യങ്ങളും നിങ്ങളുടെ ശുദ്ധജല സ്രോതസ്സും എല്ലാം മലിനമാകുന്നതും മതല് ഭീഷണിയായി ഇരിക്കുന്നു എന്നാണ് ഈ നിങ്ങളുടെ അപേക്ഷ കൊണ്ട് കാണുന്നത്. എന്നാൽ ഈ അപേക്ഷയിൽ 2015 തുടങ്ങി നിങ്ങൾ പരാതിയും കൊടുത്ത് നാളിതുവരെ യാതൊരു നടപടിയും ലഭിക്കുന്നില്ല. ഒരു പരാതി നമ്മൾ എവിടെയെങ്കിലും കൊടുത്താൽ അതിന്റെ തുടർ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വിവരാവകാശ നിയമപ്രകാരം ആ പരാതിയുമേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ ഒരു അപേക്ഷ കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ഫോളോഅപ്പ് ഉണ്ടെന്ന് മനസ്സിലായി ഉദ്യോഗസ്ഥർ അതിന്റെ പിന്നിൽ നിന്ന് അതിന് മറുപടി തരാൻ വേണ്ടിയെങ്കിലും നിങ്ങൾക്ക് വിവരാവകാശ അപേക്ഷ കൊടുക്കുമ്പോൾ അതിനൊരു മറുപടി തരാൻ വേണ്ടിയെങ്കിലും അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതാണ്. കത്തുകൊണ്ട് കാണുന്നത് 2015 തുടങ്ങി നിങ്ങൾ പരാതി മാത്രം കൊടുക്കുന്നു ഹെൽത്ത് ഓഫീസർക്കും അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി ആരോഗ്യ വകുപ്പിലും പരാതി കൊടുക്കുന്നതായിട്ട് കാണുന്നത്. നിലവിൽ ഇനി ഇതിന് നമുക്ക് റെമഡി ആയിട്ടുള്ളത് നിങ്ങളുടെ ഫ്ളാറ്റ് തൊട്ടടുത്തുള്ള ഫ്ളാറ്റ് ഉണ്ടെങ്കിൽ അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് ആക്ട് പ്രകാരം ഒരു ഫ്ളാറ്റ് പണിത് എല്ലാവരും ഓക്യുപൈഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഫ്ളാറ്റിന്റെ മുഴുവൻ അധികാരി അതിന്റെ അപ്പാർട്ട്മെന്റ് ഓണേഴ്സാണ്, അതിന്റെ അതവിടെ താമസിക്കുന്ന ആളുകളാണ്, അതിന്റെ അസോസിയേഷൻ സംഘടനയുടെ സെക്രട്ടറിക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. നിങ്ങൾ ഇനി ഇന്ന് തുടങ്ങി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വെള്ള പേപ്പർ അപേക്ഷ എടുത്തിട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് സെക്രട്ടറി ഫ്ളാറ്റ് ഓണേഴ്സ് അസോസിയേഷൻ ആ ഫ്ളാറ്റിന്റെ പേരും കൂടി വെച്ചിട്ട് അത് അഡ്രസ് ചെയ്യുമ്പോൾ എതിർഭാഗം വരുന്നത് ഫ്ളാറ്റിന്റെ ഉടമയല്ല, സെക്രട്ടറി ഫ്ളാറ്റ് ഓണേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞു വെച്ച് നിങ്ങൾ നല്ലൊരു പരാതിയിൽ നിങ്ങൾ അനുഭവിച്ച അതായത് നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതം നിങ്ങളുടെ ശുദ്ധജലം മലിനമാകുന്നു മതല് ഏത് സമയവും അപകട ഭീഷണിയിലാണ് എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ നാളിതുവരെ പരാതി കൊടുത്തിട്ടും യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർക്കല്ല ഹെൽത്ത് ഓഫീസർക്കാണ് കൊടുക്കേണ്ടത്. ഹെൽത്ത് ഇൻസ്പെക്ടറിന് മുകളിൽ ഹെൽത്ത് ഓഫീസറുണ്ട്, ഹെൽത്ത് ഓഫീസർക്ക് കൊടുക്കണം, പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുക്കണം, സംസ്ഥാനത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കൊടുക്കണം, മുഖ്യമന്ത്രിക്ക് കൊടുക്കണം. ഈ 4 പേർക്കും നിങ്ങൾ കൃത്യമായി ഡ്രാഫ്റ്റ് ചെയ്ത് ആ ഡ്രാഫ്റ്റ്
ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് വ്യക്തമായി 2015 തുടങ്ങി തന്നെ നിങ്ങൾ ഇതിൽ നിന്ന് പരാതിയുമായി പല വാദങ്ങളും മുട്ടുന്നു, യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു പരാതിയും കൂടി നിങ്ങൾ കൊടുക്കണം. അത് കൊടുത്തിട്ട് ഒരു 30 ദിവസം കഴിയുമ്പോൾ യാതൊരു നടപടിയും നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന 30 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം കൂടി അനക്ഷറായിട്ട് വെച്ചിട്ട് ഈ അപേക്ഷയുടെ കോപ്പികൾ എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി മൂവ് ചെയ്താൽ പഞ്ചായത്തിനെ എതിർകക്ഷിയാക്കണം, സെക്രട്ടറിനെ ഫ്ളാറ്റ് ഓണേഴ്സിന്റെ സെക്രട്ടറിനെ എതിർകക്ഷിയാക്കണം, ഇത് ആരോഗ്യവകുപ്പിനെ എതിർകക്ഷിയാക്കണം, 3 പേരെ എതിർകക്ഷിയാക്കി നിങ്ങൾ കൊടുത്താൽ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾക്ക് ഉടനടി റെമഡി നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെ 1-ാം റെമഡിയാണ്. 2-ാമതൊരു റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രദേശത്തുള്ള ഒരു മുൻസിഫ് കോടതിയിൽ അത്യാവശ്യമായി നിങ്ങളൊരു സിവിൽ ഹർജി കൊടുത്ത് ആ ഹർജി കൊടുത്ത് കമ്മീഷൻ അപേക്ഷ വെച്ച് കമ്മീഷനെ വെച്ച് നിങ്ങൾ ആ എത്രമാത്രം ദുരിതം അനുഭവിക്കുന്നു എന്ന് കോടതി മുമ്പാകെ വരുത്തിയാൽ നിർബന്ധമായിട്ടും അതിനൊരു ഇഞ്ചെക്ഷൻ, ഒരു താൽക്കാലിക നിരോധന ഉത്തരവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ നിരോധന ഉത്തരവുമായി ബന്ധപ്പെട്ട് ആ സിവിൽ കേസ് നിങ്ങൾ കൃത്യമായി നടത്തിപ്പോയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ വളരെ വ്യക്തമായി അതിൽ ബോധിപ്പിച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും ശാശ്വത പരിഹാരമുണ്ട്. വൃത്തിഹീനമായി നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളത് നമുക്ക് ഇന്ത്യൻ ഭരണഘടന തരുന്ന അവകാശമാണ്, അത് മൗലിക അവകാശമാണ്. അത് ആർക്കും, ഒരു വ്യക്തിക്കോ മറ്റാർക്കോ ഒരു ഗ്രൂപ്പിനോ കൂട്ടമായിട്ടുള്ള ആളുകൾക്കും അത് ഹനിക്കാൻ പാടില്ല. അതിന് അടിയന്തരമായി ഭരണകർത്താക്കൾക്ക് നേരിട്ടും ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും നേരിട്ട് ഇടപെടാൻ ഉത്തരവാദിത്വം ഉണ്ട്. അത് ഭരണഘടനയിൽ അസന്നിഗ്ധമായി എടുത്ത് പറയുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ 2 റെമഡി. അപേക്ഷ കൊടുത്തിട്ട് മിണ്ടാതിരിക്കരുത്. മിണ്ടാതിരിക്കുന്നതോറും അവർ വീണ്ടും കാര്യം നമ്മളെക്കാൾ കൂടുതൽ സ്വാധീനവും ബന്ധമുള്ള ആളുകളുടെ നിർദ്ദേശത്തിന് വഴങ്ങി അവരുടെ സ്വാധീനത്തിന് വഴങ്ങി ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ അപേക്ഷയിൽ യാതൊരു പരിഗണനയും നാളെ ഇതുവരെ കിട്ടിക്കാണില്ല. ഇനി ഇന്ന് തുടങ്ങി നിങ്ങൾ അതിന്റെ പ്രവർത്തനം തുടങ്ങി കൃത്യമായി നിങ്ങൾക്ക് അടിയന്തരമായി നിങ്ങൾക്ക് ഇതിൽ നിന്നും മോചനം ലഭിക്കാൻ കഴിയും എന്നാണ് ഈ കത്തുമായി ബന്ധപ്പെട്ട് പറയാം. ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അവസാന പരാതിയിലേക്ക്, ഇത് അയച്ചിരിക്കുന്നത് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ്. അയൽവാസിയുടെ പ്ലാവും പാഴ്മരവും എന്റെ കെട്ടിടത്തിന് മുകളിലേക്ക് ചരിഞ്ഞ് ശിഖരങ്ങൾ മുഴുവനും കെട്ടിടത്തിന് മുകളിലെ ഷീറ്റിലാണ് മുട്ടി നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഒടിഞ്ഞു വീഴാവുന്ന നിലയിലാണ് ഉള്ളത്. ഇതിന്റെ ശിഖരങ്ങൾ വെട്ടിമാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ അയൽവാസിയോട് പറഞ്ഞിട്ടും അവർ ചെയ്യുന്നില്ല. കോർപ്പറേഷനിൽ ഒരു പരാതി കൊടുത്തു. 2 തവണ അവർ വന്ന് ശിഖരങ്ങൾ വെട്ടിമാറ്റണമെന്ന് അയൽവാസിയോട് ആവശ്യപ്പെടുകയും നോട്ടീസ് നൽകുകയും ചെയ്തതാണ്. എന്നാൽ നാളിതുവരെയായിട്ടും അയൽവാസി നടപടി എടുക്കുന്നില്ല. കോർപ്പറേഷനിൽ അന്വേഷിച്ചപ്പോൾ വ്യക്തമായ ഒരു മറുപടിയും അവരും നൽകുന്നില്ല. ആയതിനാൽ ഇനി ഇതിന് എവിടെയാണ് പരാതിപ്പെടേണ്ടത്? താങ്കളുടെ ഈ കത്തിൽ നിന്നും മനസ്സിലാവുന്ന ഒരു കാര്യം, പല പ്രാവശ്യം അപകടകരമായ രീതിയിൽ നിൽക്കുന്ന ശിഖരങ്ങൾ വെട്ടിമാറ്റാൻ അയൽവാസിയോട് പറഞ്ഞിട്ടും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മിക്കവാറും താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് കൗൺസിലറുമായും സംസാരിച്ച് കാണും എന്ന് തന്നെയാണ് നിയമവേദി വിചാരിക്കുന്നത്. എന്നിട്ടും ഇതുവരെ ഒരു നടപടി ഉണ്ടാകാത്ത നിലയ്ക്ക് ഇനി നിയമപരമായി എന്ത് ചെയ്യാം എന്നുള്ള ഒരു അന്വേഷണമാണ് നിയമവേദി നടത്തിയത്. അതിനുവേണ്ടി മറുപടി നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷകനായ VC രാജേഷാണ്. അദ്ദേഹത്തിന്റെ മറുപടി നമുക്ക് കേൾക്കാം. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ RDOക്ക് അഥവാ റവന്യൂ ഡിവിഷണൽ ഓഫീസർക്ക് പരാതി നൽകേണ്ടതാണ്. അവിടെ പരാതി നൽകിക്കഴിഞ്ഞാൽ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ വില്ലേജ് ഓഫീസറോട് RDO റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ആ റിപ്പോർട്ടിൽ ചോദ്യകർത്താവ് ഉന്നയിച്ച വിഷയങ്ങൾ പ്രസക്തമാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അയൽവാസിയോട് ഈ ചോദ്യകർത്താവിന് തടസ്സമുണ്ടാക്കുന്ന മരം മുറിച്ചു മാറ്റണമെന്ന് സ്വാഭാവികമായും RDO ഉത്തരവിടുന്നതാണ്. അത്തരത്തിലുള്ള ആ ഉത്തരവ് ലംഘിച്ചാൽ അദ്ദേഹത്തിനെതിരെ മറ്റു തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സിവിൽ കോടതിയെ സമീപിക്കുവാനും അയൽവാസിയുടെ ഭാഗത്തു നിന്നുള്ള തുടർ ശല്യപ്പെടുത്തുന്ന നടപടികൾ തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഇഞ്ചക്ഷൻ ഉത്തരവ് സമ്പാദിക്കാനും, അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള ഈ ദുരവസ്ഥ മൂലം ഹർജിക്കാരന് അഥവാ ചോദ്യകർത്താവിന് ഉണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് സിവിൽ കോടതിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കി ലഭിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി ഫയൽ ചെയ്യാനും സാധിക്കും. മറ്റൊന്ന് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്നത്, ഇവിടെ നഗരസഭയിലെല്ലാം അപേക്ഷ കൊടുത്തിട്ട് അതിനൊന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അത്തരം സാഹചര്യത്തിൽ അവിടെ വിവരാവകാശ നിയമവും ഉപയോഗിക്കാവുന്നതാണ്. താൻ ഇത്രാം തീയതി സമർപ്പിച്ച അപേക്ഷയുടെ നിജസ്ഥിതി എന്തായി എന്ന് നഗരസഭയിൽ അപേക്ഷിച്ചു കഴിഞ്ഞാൽ വിവരാവകാശ നിയമപ്രകാരം 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകാൻ അവരും ബാധ്യസ്ഥരാണ്. അക്കാര്യത്തിൽ എന്തെങ്കിലും അലസതയോ ഉദാസീനതയോ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും ഇക്കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ ചോദ്യകർത്താവിന് സാധിക്കുന്നതാണ്. നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം
ടി പി രാജേഷ്. സഹായം നീതി എം എസ്. അവതരണം ആകാശവാണി കൊച്ചി എഫ് എം 102.3. നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പരും നിർബന്ധമായും വെക്കേണ്ടതാണ്. വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പരാതികൾ നിയമവേദിയിൽ പരിഗണിക്കുന്നതല്ല. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.